ഹായ്, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മിസ് ബുക്കോൾ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ചെറുപഴമാണ്, നമ്മുടെ പൂവമ്പഴമുണ്ടല്ലോ. ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രഥമൻ ഉണ്ടാക്കാം. സാധാരണ എല്ലായിടത്തും കണ്ടിട്ടുള്ള പ്രഥമൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ മേന്തപ്പഴം കൊണ്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളത് കുറേ വീഡിയോസൊക്കെ ഞാൻ നോക്കിയിട്ടോ, മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി വെറുതെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ സാധാരണ മിക്കവാറും ഞാൻ എല്ലാത്തിലും കണ്ടത് മേന്തപ്പഴമാണ്. ഇനിയിപ്പോൾ ചെറുപഴം കൊണ്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയധികം കണ്ടുപരിചില്ലാത്ത റെസിപ്പി അല്ലേ ചെയ്യാന്ന് വിചാരിച്ചു. സാധാരണ വീട്ടിലൊക്കെ വാഴ കുലച്ചു കഴിഞ്ഞാൽ കൊല മുഴുവൻ വെട്ടിക്കഴിഞ്ഞാൽ പഴുത്ത നല്ലോണം പഴുത്ത ഒരു കൊലയുടെ പകുതിയിലേറെങ്കിലും നമുക്ക് ഒറ്റ ടൈം പഴുത്ത് കിട്ടും. പഴുപ്പിച്ചെടുക്കുന്ന കാര്യമല്ലോ കേട്ടോ പറയണേ, പഴുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പഴുക്കുന്നത്. അപ്പൊ അതിനെല്ലാം കൂടെ ഞങ്ങൾ വരട്ടി വെക്കും, ചക്ക വരട്ടി വെക്കുന്ന പോലെ തന്നെ പഴം വരട്ടി വെക്കും. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഓണക്കാലം ഒക്കെ ആകുമ്പോൾ പ്രഥമൻ ഉണ്ടാക്കാറുണ്ട്. അതിനു പകരം നമുക്കിന്ന് വരട്ടി വെക്കൊന്നും വേണ്ട, നേരിട്ട് പ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണാം. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം. മോളെ കൂടെ കൂട്ടണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ, അവള് ഉറങ്ങിപ്പോയി. ഞാനിത് രാത്രി നേരത്തെ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആദ്യം നമുക്ക് നമ്മുടെ പഴം മുഴുവൻ ഇങ്ങനെ തോലി ഉളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 5 പൂവൻ പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ അതുപോലെ ഇവിടെ ഒരു സോസ് പാനിൽ ഒരു 6 ശർക്കര എടുത്തിട്ട് കുറച്ച് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. നമ്മുടെ ശർക്കര പാനി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പഴം നല്ല പേസ്റ്റ് ആക്കി ഇതിനകത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നിങ്ങൾക്കിത് ബാച്ചിലേഴ്സിന് പോലും ചെയ്യാൻ എളുപ്പമുള്ള റെസിപ്പി ആട്ടോ. ഒരുപാട് ബാച്ചിലേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കൂടെ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള റെസിപ്പി ചെയ്യണേ. അങ്ങനെയാണ് ഞാനിത് പ്ലാൻ ചെയ്തേക്കണത്. ഇതിൻ്റെ അകത്ത് ഞാൻ നാളികേരപ്പാൽ ചേർക്കുമ്പോൾ പാൽപ്പൊടി ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. നാളികേരപ്പാൽപ്പൊടിയുടെ നിന്ന് നാളികേരപ്പാലുണ്ടാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതല്ലെങ്കിൽ ടിൻഡ് കോക്കനട്ട് മിൽക്കിൻ്റെ ക്യാനൊക്കെ കിട്ടും നമുക്ക് വേണ്ടിയിട്ട്, അതെടുത്തും ചെയ്യാം കേട്ടോ. അതല്ല, നാളികേരപ്പാൽ പിഴിഞ്ഞ് ചേർക്കുന്നവർക്ക് എൻ്റെ പരിപ്പ് പ്രഥമൻ്റെ ഒക്കെ റെസിപ്പി ഉണ്ട്. അതിൻ്റെ അകത്ത് ചെയ്യുന്ന പോലെ തന്നെ രണ്ടാം പാലോ ഒന്നാം പാലോ എന്നൊക്കെ പറഞ്ഞ് ഒഴിച്ചാൽ മതി. അപ്പം അതും ഞാൻ ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ പഴം ഒന്ന് വരട്ടാൻ തുടങ്ങാം. ഇത് കണ്ടോ, ഒരടുപ്പിൽ നമ്മുടെ ശർക്കര തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാനിയാക്കി നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. വേറൊരടുപ്പിൽ തീ കത്തിച്ച് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 പഴയ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് അളവനുസരിച്ച് കൂട്ടിയെടുക്കാം. അപ്പം ഞാനിതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1 ലിറ്റർ പായസത്തിൻ്റെ റെസിപ്പി കൊടുക്കുക. അപ്പം നിങ്ങൾ അതനുസരിച്ച് എത്ര ലിറ്റർ വേണോ അതനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. അപ്പം ഞാനിവിടെയൊക്കെ ഇത് സ്പൂൺ ടേബിൾ സ്പൂണൊന്നല്ല കേട്ടോ, 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നെയ്യ് ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 2.5 മിനിറ്റോളമായിട്ട് ഞാൻ ഇതുപോലെ ഇളക്കി ഇളക്കി തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പഴം. കാരണം എന്താ അറിയോ, നമ്മുടെ പഴം ഒന്ന് വേവണം, അല്ലാതെ പച്ചപ്പഴത്തിലേക്ക് കൊണ്ടുപോയിട്ട് ശർക്കര പാനി ഒഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് വരട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു കൈവിടാതെ തന്നെ നന്നായിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുവിധം അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ആദ്യം നിങ്ങൾ മുഴുവൻ ശർക്കരപ്പാനി ഒഴിക്കണ്ട. ചെറിയൊരു ക്വാണ്ടിറ്റി ഒഴിച്ചാൽ മതി. മധുരം പോരുന്നു വന്നാണെങ്കിൽ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തതിൻ്റെ പകുതി മാത്രം ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ചക്ക വരട്ടുന്ന പോലെ ഈ പഴം അങ്ങോട്ട് വരട്ടി വെക്കും. എന്നിട്ട് പായസം വെക്കാൻ നേരത്തെ വീണ്ടും വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പായസം വെച്ചിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് നേരിട്ട് പായസം വെക്കാനായതുകൊണ്ട് ആ ഒരു പ്രൊസീജിയർ നമുക്ക് ഒഴിവാക്കാമെന്ന് മാത്രം. പിന്നെ പഴമല്ലേ, ഒരുപാടുള്ളപ്പോൾ വരട്ടി വെക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അല്ലാതെ വരട്ടി വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു പഴം പ്രഥമം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കൂടെ കൈ വിടാതെ തന്നെ കുറേ നേരം ഇളക്കണം. അത് കഴിഞ്ഞ് മാത്രമേ നമുക്കതൊന്ന് ഇതാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തു. ഒരുവിധം
അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് വരട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വരട്ടി ഉരുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പായസത്തിൻ്റെ പരിവമായിട്ടുണ്ട് ഏകദേശം. അപ്പം നമുക്ക് ആദ്യം പഴം ഒരു 3 മിനിറ്റോളം നേരം വഴറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ശർക്കര പാനി ചേർത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. കോക്കനട്ട് മിൽക്ക് പൗഡറിൽ നിന്ന് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതാണ്. കൈയിട്ട കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ചൂട്. ഈ ചൂടിൽ നമ്മൾ കലക്കുകയാണെങ്കിൽ മാത്രമേ പൊടി നന്നായിട്ട് കലങ്ങി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് രണ്ടാം പാലും അതേപോലെ 1/2 കപ്പ് ഒന്നാം പാലും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു കാര്യം കൂടെ പറയണമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ 1/2 കപ്പ് എന്ന് വിചാരിക്കേണ്ട. 1/2 കപ്പ് നാളികേരപ്പാൽ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാനിവിടെ 5 പഴം എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് പായസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവസാനം തിരുവോണത്തിന് ഞാൻ പായസം ഉണ്ടാക്കിയ എല്ലാം കൂടെ ബാക്കിയാവും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ചെയ്ത് കാണിക്കുന്നതാണ്. രണ്ടാം പാലും നമ്മൾ 1/2 കപ്പ് ചേർക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. പഴം വരട്ടിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ അത് വീണ്ടും ലൂസാക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. പക്ഷെ ഇവിടെ ഓൾറെഡി മുഴുവനായിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടില്ല. അതിൽ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ വറ്റിക്കണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ കോക്കനട്ട് പാല് പിഴിഞ്ഞെടുക്കുന്നതെന്നല്ല. അപ്പം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം കോക്കനട്ട് മിൽക്ക് എടുക്കുന്നവർ 1 കപ്പ് തന്നെ രണ്ടാം പാൽ എടുത്തോളൂ. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അതുപോലെ 1/2 കപ്പ് ഒന്നാം പാൽ എടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞത് കേട്ടോ. നാളികേരപ്പാൽ പിഴിയുന്നതിൻ്റെ വൃത്തിയായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ വിഷുക്കഞ്ഞി റെസിപ്പിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ റെസിപ്പി കൂടെ ഒന്ന് കണ്ടുനോക്കൂ. അതിൽ ഞാൻ കോക്കനട്ട് മിൽക്ക് എങ്ങനെയാണ് ശരിക്കും എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. വെള്ളം ചൂടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് നാളികേരപ്പാൽ പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് നാളികേരപ്പാൽ പൊടി ഇതിൽ കലക്കിയിട്ടുണ്ട്. ഇതാണ് രണ്ടാം പാലായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. ഇതൊന്ന് അരിച്ചിട്ട് ചേർക്കുന്നതാണ് ബെസ്റ്റ്. കാരണം അതിൽ എന്തെങ്കിലും ഇനിയിപ്പോൾ മര്യാദ കിടക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ സിമ്പിളായിട്ട് അങ്ങോട്ട് അരിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മുടെ രണ്ടാം പാല് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒന്നാം പാലും ഉണ്ടാക്കാം. രണ്ടാം പാലെടുത്ത് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് ചൂടാക്കുക കേട്ടോ. ഒരു 10-30 സെക്കൻഡ് പോലും വേണ്ട, അത്ര നേരം. നമുക്കൊന്ന് കൈയിടാവുന്ന ഒരു ചൂട്. ആ ഒരു ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക്, നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് 3 ടേബിൾ സ്പൂൺ അല്ലേ, ഇവിടെ നമുക്ക് 5 ടേബിൾ സ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ പഴം വരട്ടിയത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാ കേട്ടോ. അപ്പം നമ്മുടെ ആ പഴം വരട്ടിയതിന് വീണ്ടും ഞാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ രണ്ടാം പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതാകുമ്പോൾ പിന്നെ പിരിയൂ എന്നുള്ള പേടിയൊന്നും വേണ്ട. ബാച്ചിലേഴ്സിനൊക്കെ ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. നാളികേര അരക്കിലും പിഴിയലും ഇതൊന്നും വേണ്ടല്ലോ. മെനക്കെട്ട പരിപാടികളൊന്നുമില്ല, എളുപ്പത്തിന് ചെയ്യാനും പറ്റും. ഇതിൽ മധുരത്തിൻ്റെ അളവ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മധുരം നേരത്തെ തന്നെ വരട്ടുമ്പോൾ ശരിയാക്കി എടുക്കണം എന്നില്ല കേട്ടോ. അതുപോലെ പായസം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ ലൂസാക്കി എടുക്കാം. ടൈറ്റാക്കാനാണ് ഒരുപാട് സമയം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി വെള്ളമൊക്കെ ഒഴിച്ച് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെയൊക്കെ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് നേരം കിടന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം തിളച്ചാൽ മതി. നമുക്കിനി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാളികേര പാൽപ്പൊടി കലക്കിയതായതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ ഒറിജിനൽ നാളികേരം പിഴിഞ്ഞിട്ടാണ് പാലെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒന്നാം പാൽ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തോളൂ. കാരണം ഇനി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരണ്ട. പഴം ശരിക്കും കുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവങ്ങളൊക്കെ തിളയ്ക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കണ്ട. ഈ പറഞ്ഞ പോലെ ഒരു 3-4 മിനിറ്റൊക്കെ കുക്കിംഗ് ഉള്ളൂ, അല്ലാതെ മണിക്കൂർ കണക്കിന് കിടന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഒന്നാം പാല് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒന്ന് അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഈ നാളികേരപ്പാല് കളിക്കുമ്പോൾ സമയത്തുണ്ടായിരുന്ന എന്തെങ്കിലും കട്ടയും തരിയൊക്കെ ഇതുപോലെ ഉണ്ടാവും കണ്ടോ. ഇത് പായസത്തിൽ അവിടെ അവിടെ കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പാൽപ്പൊടിയാണെന്ന് എല്ലാവരും പറയും. ആ ഒരു സെറ്റപ്പിലേക്ക് പോവാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ഇതിപ്പം പൊടി കളിക്കിയതോ അല്ലെങ്കിൽ ക്യാൻഡ് നാളികേരപ്പാലൊക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്തോളൂ. കാരണം അത് പച്ചക്ക് ചേർത്ത പോലെയുള്ള ഒരിതല്ലേ, ഒറിജിനൽ നാളികേരം അല്ലല്ലോ, പൊടിയല്ലേ. അപ്പം നമുക്കതിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റായിക്കോളൂ എന്ന് ഓർത്തിട്ടാണ് തിളപ്പിക്കാൻ പറയണത്. അല്ലാത്തവർ
ദയവേത് തിളപ്പിക്കരുത്, എന്നിട്ട് പിരിഞ്ഞു പോയി കൊളായി എന്നൊന്നും പറയരുത്. പായസത്തിൽ തലപ്പാൽ ചേർക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ തിളപ്പിക്കാറില്ല. ഇത് നാളികേര പാൽപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് തിളപ്പിക്കുന്നത്. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം എടുത്ത് പറയുമ്പോൾ സംസാരം കൂടുതലാണെന്ന് പറഞ്ഞ് എനിക്ക് കുറേ കമൻസ് വരാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ സംസാരം കൂടുതലാതോന്നാണെങ്കിൽ നിങ്ങളത് അടിച്ചു വിട്ടോളൂ. പക്ഷെ കേൾക്കേണ്ട ആൾക്കാർക്ക് ഇത് രണ്ടോ മൂന്നോ വട്ടം കേട്ടാലേ മനസ്സിലാവുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് അത് വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കാതെ ഇനി ഒരു മിസ്റ്റേക്ക് വരണ്ടെന്നൊക്കെ ഓർത്തിട്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയണത് കേട്ടോ. കുറച്ച് ആത്മാർത്ഥത കൂടി പോകുന്നതുകൊണ്ടാണ്, സോറി. ദയവ് ചെയ്ത് ആരും ഒന്നും വിചാരിക്കരുത്. നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അത് തിളപ്പിക്കാതെയോ സെറ്റാക്കാതെയോ എടുത്തിട്ട് സാധനം കൊള്ളൂല, ടേസ്റ്റില്ല, സെറ്റായില്ല എന്നൊന്നും പറയരുതല്ലോ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇനിയിപ്പോൾ ഒറിജിനൽ നാളികേരപ്പാൽ ഉണ്ടാക്കുന്നവർ കൊണ്ട് തിളപ്പിച്ചാലും സാധനം കേടുവരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴംപ്രഥമൻ ശരിക്കും റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇനി ഈ പഴംപ്രഥമൻ്റെ മുകളിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കുറച്ച് ചുക്കോ ജീരകവും കൂടെ ചേർത്ത് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെറും ഏലക്കായപ്പൊടി ചേർക്കുമ്പോൾ എൻ്റെ കയ്യിൽ ചുക്കും ജീരകവും ഒന്നും പൊടിച്ചതിരിപ്പില്ല. അപ്പം നിങ്ങൾ ചുക്കും ജീരകം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് നെയ്യിൽ കുറച്ച് നാളികേര കൊത്ത് വറുത്ത് ചേർക്കലാണ്. അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രഥമൻ റെഡി. നമ്മുടെ കടുക് വറുക്കുന്ന പാൻ എടുത്ത് വെച്ചു ഞാൻ. അതിലേക്കൊരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. നെയ്യ് നന്നായിട്ടൊന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മുടെ നാളികേര കൊത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുക. നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. എന്നിട്ട് ഈ ചൂടിൽ തന്നെ ഒരു മിനിറ്റ് കൂടെ കിടന്ന് ഇളക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ നാളികേര കൊത്ത് വറുത്തത് കൂടെ ചേർത്ത് കൊടുത്താൽ പ്രഥമൻ റെഡി. നമ്മുടെ പഴംപ്രഥമൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നാളികേര പാൽപ്പൊടി ചേർത്തുണ്ടാക്കിയാണെന്ന് ആരും പറയില്ല കേട്ടോ. ഒത്തന്റിക് ആയിട്ട് വീട്ടിൽ നാളികേരം അരച്ച് പാലെടുത്തിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി പോലെ തന്നെയുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ലക്ഷ്മീസ് ഫുഡ് കോർട്ടിൻ്റെ വിഭവങ്ങളോടൊപ്പം നല്ലൊരു ഓണം ആഘോഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.